കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പീരുമേടാണ്. പീരുമേട് ഇങ്ങനെ താഴ്വശം അഴുതയാറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അഴുതയാറാണ് ഇത് കണ്ടോ, അത് നമ്മുടെ പമ്പയാറിൻ്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്ന അവിടെയാണ്. അപ്പം അതിൻ്റെ കുറേ കാഴ്ചകളും അവിടെ, അതുപോലെ ഒരു ഡാമൊക്കെ ഉണ്ട്, ചെറിയൊരു ഡാമൊക്കെ, അതും കാണാം. അതുപോലെ ഇതാ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പാലം കണ്ടോ, ഈ പാലത്തിന് മുകളിലാണ് നോക്കുന്നത്. വളരെ മനോഹരമായ കളറൊക്കെ ചെയ്തൊരു പാലമാണ്. അഴുതയാറിങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണാം. ഈ വഴി ഇങ്ങനെ മേളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പീരുമേട് ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം അഴുതയാറ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് എന്തോ താഴോട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ചെന്നാൽ അത് പമ്പയാറുമായിട്ട് സംഗമിച്ച് പോവുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് മുകളിൽ ആ ടണലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നോക്കാൻ പറ്റുമോ നോക്കാം. ടണലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കാടായിരിക്കും, അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് എത്രത്തോളം അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇത് പീരുമേട്ടിൽ നിന്നും അഴുത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് അഴുത ആറാണേ ഈ പുഴ. ശരിക്കും പറഞ്ഞാൽ പമ്പയാറിൻ്റെ ഒക്കെ തുടക്കം ഇതാണെന്ന് വേണേൽ പറയാം. അഴുതയാറ് ഒഴുകി പോകുന്നുണ്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ്, അതെ കേക്കർ റോട്ടിലാണ് ആ പാലമുള്ളത്. ഈ പാലത്തിനക്കരെ പീരുമേട് ടൗൺ ആണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അഴുതയാർ ഇത് തന്നെയാണ് കേട്ടോ, പമ്പയാറിൻ്റെ തുടക്കം. ഇവിടങ്ങളിലൊക്കെ ഇപ്പം മഴ കുറഞ്ഞുകൊണ്ട് വെള്ളം കുറവാണേ. അങ്ങനെ അറ്റത്തൊരു പുതിയ പാലമൊക്കെ കാണാം, അതിലേക്ക് കയറിയാൽ നമുക്ക് വീണ്ടും പീരുമേട് ടൗണിലായിട്ട് കയറാൻ പറ്റും. ഇതിൻ്റെ തീരത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ വന്ന വഴി ഒത്തിരി വീടുകൾ ഉണ്ടായിരുന്നു. ഇവിടേക്ക് വന്നപ്പം തോട്ടിൽ വെള്ളവും ഇല്ല കേട്ടോ. നമുക്കതിൽ ആ വഴിക്ക് കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കണം. പാലം കടന്ന് പീരുമേട് ടൗണിലേക്ക് കയറി പോകുന്ന വഴി അഴുതയാറ് പാലം. പമ്പാനദിയുടെ തുടക്കം ഇതാണെന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കുമല്ലേ. അഴുതയാറിൻ്റെ തീരത്തോടുള്ള വഴിയെ നമ്മൾ ഇങ്ങനെ കയറി വന്നപ്പം കുറച്ച് ടാറിഞ്ഞ് പിന്നെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിതാണ് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ മൺറോഡായി കേട്ടോ. ഇവിടെ കുറേ മരമൊക്കെ മുറിച്ച് കൂട്ടിയേക്കുന്നതാണ്. എന്നാൽ മുന്നിൽ അവിടെ ഒരു ഗേറ്റും വീടുമൊക്കെ കാണാം. ഈ താഴോട്ടൊരു കോൺക്രീറ്റ് വഴി പോകുന്നതാണ്, അത് എത്രത്തോളം അങ്ങ് പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ താഴോട്ടൊരു ചെറുവഴി കാണുന്നുണ്ടേ. നമുക്കിതിലെ ഒന്ന് താഴോട്ട് പോയി നോക്കാം. അവിടെ ഒരു പഴയ പാലമൊക്കെ കാണുന്നുണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ കേക്കെ റോഡ് പോകുന്നത്, പീരുമേടിലേക്കുള്ള റോഡ്. പീരുമേട് കോട്ടയം കുട്ടിക്കാനം കുമളിയൊക്കെ റോഡ്, അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയാണേ. ഇതുണ്ടോ, ഇതിലേ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ചെറു വഴികളോ, അതിലൊക്കെ നടപ്പുവഴി പോലെ ഉണ്ട്. ഒരു പഴയ പാലമുണ്ട് കേട്ടോ. ആ അങ്ങനെ നമ്മളിതാ പീരുമേടിൻ്റെ ആദ്യത്തെ പാലത്തിലെത്തി കേട്ടോ. ഇത് ആദ്യ കാലത്തുണ്ടായിരുന്ന പാലമാണെന്ന് തോന്നുന്നു. അതോ ഇനി വല്ല അണക്കെട്ടുമാണ്, നമുക്ക് നോക്കാം. അഴുതയാറിൻ്റെ മുകളിൽ കൂടെ ഉള്ള ഒരു പാലമാണിതല്ലേ. ഇതൊക്കെ കാലക്രമേണ ഇങ്ങനെ പോയിരിക്കുന്നതാണ്. ഓ ഇതെന്താ അല്ലേ, ഓ ഇതൊരു ചെക്ക് ഡാമായിരുന്നു കേട്ടോ. ഓ ഒരു അണക്കെട്ടും ചെക്ക് ഡാമൊക്കെ കൂടെ ആയിരുന്നു. അതിൻ്റെ ഇവിടെ പാലവും ഉണ്ട്, ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അണക്കെട്ടും കൂടെ ഇവിടെ ഹൈറേഞ്ചിൽ ഉണ്ടായിരുന്നല്ലേ. അഴുതയാറിൻ്റെ തീരത്ത് ഈ വഴി അങ്ങ് അക്കരയ്ക്ക് പോകുന്നുണ്ടേ. ആ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇതൊരു ചെക്ക് ഡാമാണ് സംഭവം. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ. അപ്പം അഴുതയാറിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണേ. ഇത് അങ്ങ് മുകളിൽ നിന്നുണ്ട്, ആ മലകളുടെ ഇടയിൽ നിന്നുമാണ് അഴുതയാറിൻ്റെ സ്റ്റാർട്ടിങ്. അതാണ് താഴേട്ട് ഒഴുകി വന്ന് നമ്മുടെ പമ്പയാറുമായിട്ട് കൂടിച്ചേരുന്നത്. ചിലവർ പറയുന്നത് ഇതാണ് പമ്പയാറിൻ്റെ സ്റ്റാർട്ടിങ് എന്നും പറയുന്നുണ്ടേ. കൂട്ടുകാർ അങ്ങനെ നമ്മളിതാ ഈ പീരുമേടുള്ളൊരു ഡാമിൻ്റെ മുകളിൽ വന്നു കേട്ടോ. ഇങ്ങനൊരു ഡാം ഇവിടെ ഉള്ളതായിട്ട് എനിക്കും അറിയത്തില്ലായിരുന്നു.
ഇനിയിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ. അതിനെപ്പറ്റി ഗൂഗിളിലുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. താഴേക്കൊക്കെ വന്നുകൊണ്ടോ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെക്ക് ഡാം തന്നെയാണ്. മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഇവിടെ തടഞ്ഞു നിർത്തി. ഇതിൻ്റെ അടി ചിപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ താനെ നിറഞ്ഞു പോകുന്നൊരു സംവിധാനത്തിൽ നമ്മുടെ പെരുന്തേനരുവി അണക്കെട്ട് പോലെ തന്നെയുള്ളൊരു ഡാമാണിത് കേട്ടോ. അപ്പം ഇതിന് മേളിൽ കൂടെ കൂടുതൽ വെള്ളം വന്നു കഴിയുമ്പോൾ കവിഞ്ഞ് താഴോട്ട് പോകുന്ന രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലെ വന്നപ്പോൾ ഇത് കാണാൻ പറ്റി. കൂടുതലായിട്ട് വെള്ളം വന്നാൽ ചിപ്പൊക്കെ തുറക്കുന്ന ഒരു സംവിധാനം ഇതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടേക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഒത്തിരി. വഴിക്ക് വരുന്ന വഴിക്ക് കുപ്പിയും കന്നാസും എല്ലാം ഇതുണ്ട്. ഇവിടെയൊക്കെ എന്തുമാത്രം കുപ്പിയൊക്കെ കിടക്കുന്നു നമുക്ക്, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ. ഈ വനത്തിൻ്റെ നടുവിൽ ഇവിടെയായിട്ട് നമ്മളിത് പെട്ടെന്ന് കാണുന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഡാമുള്ള കാര്യം നമുക്കറിയത്തില്ലായിരുന്നു.